Welcome back to my channel. In the Yanundakam Ponda, Uri Eggariana, Tang Erich Eggariana, Yanundakam Ponda. Adinaita Adimaita, Uri Arakapu, Tang Editor, either mixed a jar liduana, Tarakan Vula Southern Lana. Adilaki, very moon orange cherry, Uli at the tender, Pinuri cherry, a kashnum, patta at the tender. Adamitota. അതിലേക്ക് ഞാൻ ഈ സ്പൂണിന് 2.5 സ്പൂൺ പെരിഞ്ചീരക എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നു ഇനി ഒരു 1/2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അതരക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം വഴറ്റാനുണ്ട് അപ്പോൾ അത് അരയുന്ന സമയം കൊണ്ട് ഇതൊന്ന് വഴന്നു കിട്ടുമല്ലോ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം I will put it in the middle. പൊടിപൊടി ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് സവാള ഇടുന്നതിനൊപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു 5 പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അതുകൂടി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരു 3 എണ്ണം ഇട്ടാൽ മതി കാരണം ഇതിനകത്ത് നമ്മൾ വേറെ എരിവിനുള്ളത് വേറെ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളകിന്റെ എരിവാണ് മുന്നിട്ട് നിൽക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ സവാള നമുക്ക് വഴന്നു നോക്കാം സവാള നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 1-2 പൊടികൾ ചേർക്കാം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി ചേർത്താൽ മതി കാരണം നമ്മൾ തേങ്ങയിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം ഇവിടെ ഞാൻ 4 എഗ്ഗ് ആണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വേണം നമ്മൾ എഗ്ഗ് ഒഴിച്ചു കൊടുക്കാൻ
നാല് എഗ്ഗ് ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പോട്ട് മൂടി വെച്ച് കൊടുക്കാം. എഗ്ഗ് അവിടെ ആവുന്ന സമയം ഞാൻ ഇന്നിവിടെ ഓട്ടപ്പം ഉണ്ടാക്കുന്നുണ്ട്, അതുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഓട്ടപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇടുന്നുണ്ട്. ഈ എഗ്ഗ് ഒരു വശം വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഒരു മിനിറ്റ് കൂടി നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പം കുറച്ച് വെള്ളം അങ്ങോട്ട് വലിഞ്ഞു കിട്ടും. ഇപ്പോൾ എഗ്ഗ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. പതിയെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മുട്ടയൊക്കെ പൊടിഞ്ഞു പോകും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഓവറായിട്ട് തിളയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എഗ്ഗിൻ്റെ കറി തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഓട്ടപ്പം റെഡിയായിട്ടുണ്ട്. നമ്മുടെ കറി അത്യാവശ്യം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് താളിച്ചു കൊടുക്കാം. കറിയൊന്ന് ഞാൻ ഇറക്കി വെക്കട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറിയാണ്. ഇനി താളിക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു എഗ്ഗ് കറിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതെൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു എഗ്ഗ് കറിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും, അതുപോലെ വളരെ ടേസ്റ്റുമാണ്. ഈ പാനിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്ക് ഒത്തിരി കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക്കിപ്പം പൊട്ടി വരുന്നുണ്ട്, അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറിയുടെ മുകളിലേക്ക് ഞാൻ ഈ താളിച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കറിക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കറി നമുക്കിപ്പോൾ ഈ ബൗളിലേക്ക് എടുക്കാം. ഇപ്പം എഗ്ഗൊന്നും നമ്മുടെ പൊടിഞ്ഞു പോയിട്ടില്ല, അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഓട്ടപ്പം ഉണ്ടാക്കിയതും വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കണം. ഓട്ടപ്പത്തിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടുന്നതാണ്.
എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.